മഹാഭാരതം, ഭീഷ്മപർവം, ഗീതാ ഉപപർവം ഇതിലുൾപ്പെട്ട 25-ാം അധ്യായം മുതൽ 42-ാം അധ്യായം വരെയാണ് പ്രത്യേകം പ്രിൻ്റ് ചെയ്ത് നമുക്ക് ഗീത ലഭിച്ചിരിക്കുന്നത്. 13-ാം അധ്യായത്തിലാണ് ഗീതയുടെ ആവിർഭാവഘട്ടം. ഇതൊക്കെ നമ്മൾ വിശദമായി കണ്ടതാണ്. ആ ഭഗവത്ഗീതയിൽ ദുഃഖിയായെത്തുന്ന ധൃതരാഷ്ട്രൻ്റെയും അതുപോലെ തന്നെ ദുഃഖിയായെത്തുന്ന ദുര്യോധനൻ്റെയും ദുഃഖം പ്രകടമായി ഭവിച്ച അർജുനൻ്റെയും 3 ദുഃഖങ്ങളുടെ നിലയും നാം കണ്ടതാണ്. അർജുന ദുഃഖത്തെ സാർവലൗകികമെന്ന് വാഴ്ത്തിക്കൊണ്ട് ഭഗവാൻ ബാദരായണൻ വിഷാദയോഗം തന്നെ ആദ്യത്തെ അധ്യായത്തിൽ ഘടിപ്പിക്കുകയാണുണ്ടായി. ആരംഭത്തിൽ ധൃതരാഷ്ട്രൻ്റെ വിഷാദമുണ്ടെങ്കിലും ദുര്യോധനൻ വിഷാദിയായി തൻ്റെ ആചാര്യനെയും കൂട്ടിക്കൊണ്ടുവന്ന് സംസാരിച്ചു എങ്കിലും വിഷാദത്തെ യോഗയുക്തമായി വർണ്ണിച്ചിട്ടുള്ളത് അർജുനൻ്റെ വിഷാദത്തെയാണ്. അർജുന വിഷാദയോഗം ആദ്യ അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ 2 ശ്ലോകങ്ങളിലൂടെ അർജുന വിഷാദത്തിൽ അർജുനൻ മുന്നോട്ടു വച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് ഭഗവാൻ ഉപസംഹരിക്കുകയാണുണ്ടായത്. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന ക്ലൈബ്യം ആസ്മഗമപ്പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വ ഉത്തിഷ്ഠ പരന്ത. തൻ്റെ ഇതപര്യന്തമുള്ള അഭിപ്രായങ്ങളെ മുഴുവൻ കശ്മലം കശ്മലം മലിനേത്രിഷു എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്ത ഭഗവത് വചനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അർജുനൻ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ഭഗവാനോട് ചോദ്യം ചോദിച്ചത്. പൂജ്യന്മാരായ ഗുരുക്കന്മാരെ പൂജിക്കാതെ അവരെ ഹിംസിച്ചിട്ട് രക്തക്കറ പുരണ്ട അന്നം പുജിക്കേണ്ടി വരുമെന്ന് വരെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഭഗവാൻ ദാർശനിക സമീക്ഷയിൽ നിന്നുകൊണ്ട് ശ്രദ്ധേയമായി അർജുനന് താൻ മുമ്പ് ചെന്ന 2 ശ്ലോകങ്ങളുടെ ഭാഷ്യം ചമച്ചു കൊടുക്കുകയായിരുന്നു. അതിൽ 2-ാം അധ്യായം 11 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളാണ് നാം കണ്ടത്. ദർശനം 1-ന് പടിപടിയായി വളർന്ന് ഒരർത്ഥത്തിൽ അർജുനൻ്റെ വാസനാജാലങ്ങളെ നിർമാർജനം ചെയ്യുന്നതിന് പ്രാരബ്ധമെന്ന നിലയിൽ ആവിർഭവിച്ചിട്ടുള്ളതാണ് യുദ്ധമെങ്കിൽ അതിനെയും, എന്നാൽ സാർവലൗകികമായ തഥ്യയിൽ ഒരു ദർശനമെന്ന നിലയിൽ ഈ പ്രാരബ്ധവിശേഷങ്ങളുമെല്ലാം അവനവൻ്റെ തന്നെ ശാന്തിക്ക് ഉതകുന്ന അവൻ്റെ വാസനകളെയും കർമ്മങ്ങളെയും എല്ലാറ്റിനെയും ഈശ്വരമയമായി കാണാത്തതിൻ്റെതാണെന്നും ചൂണ്ടിക്കാണിക്കാവുന്ന 2 സ്പഷ്ടമായ വ്യാഖ്യാനങ്ങൾക്കിട നൽകുന്ന ശ്ലോകങ്ങളിലൂടെയാണ് ഇതപര്യന്തം നാം കടന്നു പോകുന്നത്. അതിൽ 31 മുതലുള്ള ശ്ലോകങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് നാം കണ്ടുപോകുന്നത്. ആദ്യം യുദ്ധത്തിനാണ് ശ്ലോകമെന്ന അഭിപ്രായത്തെ അംഗീകരിച്ചും അതാണ് ഗീതയുടെ ഉദ്ദേശ്യമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഗീത ചൂണ്ടിക്കാണിക്കുന്ന ഈ ദർശനത്തെ തെറ്റായ വഴിയിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോയി. അജ്ഞാനികൾ തനിക്കിഷ്ടമല്ലാത്തതിനെയൊക്കെ കൊന്നൊടുക്കി ഹിംസാമയമായി ജീവിക്കുന്നതിന്
സാർവലൗകികമായൊരു നീതി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭാരതീയ ദർശനമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് എതിർക്കാനാവില്ല. ഇത് നമ്മുടെ അറിവില്ലായ്മയാണ്. ദാർശനിക തഥ്യങ്ങളെ പഠിക്കുമ്പോൾ അവയോട് ബഹുമാനം കാട്ടിയില്ലെങ്കിലും നിന്ദ കാണിക്കാതിരിക്കേണ്ടതാണ്. ശാസ്ത്രം തന്നെ നമ്മെ ശവിക്കുന്ന അവസ്ഥ വരാതിരിക്കുവാൻ നോക്കേണ്ടതാണ്. ഒരർത്ഥത്തിൽ അർജുനൻ ഈ യുദ്ധക്കളത്തിലേക്ക് എത്തിച്ചേർന്ന ഓരോ രംഗവും പടിപടിയായി അപഗ്രഥിച്ചാൽ പാണ്ഡവന്മാർ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകാൻ മാത്രമാണ് ആദ്യന്തം ശ്രമിച്ചത്. ഇതിൻ്റെ ദൃഷ്ടികോണത്തിലാണ് പ്രാരബ്ധവിശേഷമാണ് ഈ യുദ്ധം, പൂർവജന്മാർജിതമാണ് ഈ യുദ്ധം, പൂർവകർമ്മങ്ങളുടെ തീരുമാനമാണ് ഈ യുദ്ധത്തിൽ നടക്കുന്നത് എന്നൊക്കെ പറയാൻ കഴിയുക. തൻ്റെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ വിഷയങ്ങൾക്കായിക്കൊണ്ട് സ്വരൂപത്തെ മറന്ന്, തന്നിലും അപരനിലും ഇരിക്കുന്ന ചൈതന്യത്തെ മറന്ന്, കാലപുരുഷനായും കേവലപുരുഷനായും വിരാജിക്കുന്ന ഈശ്വരനെ മറന്ന് ആളുകൾ പോകാറുണ്ട്. അത്തരമൊരു യുദ്ധത്തിൻ്റെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കേളികൊട്ടുകൾ മനസ്സിൽ കിടക്കുന്ന മനസ്സുകൾ, ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ, ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ, ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെയും യുദ്ധങ്ങളുടെയും കോലാഹലങ്ങളുടെയും, വിഭിന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ഗ്രൂപ്പുകൾ തമ്മിൽ ഒക്കെയുള്ള ഏറ്റുമുട്ടലുകളുടെ തരം താണ നിലയിലേക്ക് ഇതിലെ ശ്ലോകങ്ങളെയൊക്കെ നാളെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ചെയ്യും. മഹാഭാരത സന്ദർഭമെടുത്ത് ശ്രദ്ധിച്ചു പഠിക്കുന്ന ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്ത് വികാരം വരുമ്പോൾ ഏത് ദർശനവും എടുത്ത് തനിക്ക് അനുകൂലമാക്കി ഉപയോഗിക്കുവാനൊരുങ്ങുന്ന ഒരു വ്യക്തിയുടെ കാര്യമല്ല, മറിച്ച് തന്നെയും തൻ്റെ ചുറ്റുപാടുകളെയും വരെ തന്നിൽ നിന്ന് അന്യമാക്കി നിർത്തി തൻ്റെ സ്വരൂപ സ്വഭാവങ്ങളെ ശ്രദ്ധിച്ചു പഠിച്ച് അത് തനിക്കും ലോകത്തിനും പ്രയോജനപ്രദമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ പഠനത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ദുര്യോധനൻ പൂജിച്ചതും പഠിച്ചതും കാലപുരുഷനെയാണെന്ന് ബോധ്യമാവും. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ നിവൃത്തി. കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസി തഥാ കരോമി എന്ന് പറയുമ്പോൾ ധർമ്മം ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു വന്നവനാണ് ഇവനെന്ന് ബോധ്യമാണ്. അത്തരം ആളുകളുടെ സാമീപ്യം, സമ്പർക്കം, അവരുടെ പ്രവർത്തന മണ്ഡലം എല്ലാം വിനാശത്തിലേക്കുള്ള യാത്രയാണ്. വിനാശമാണ് കാലപുരുഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സൃഷ്ടിച്ച് സൃഷ്ടി വളർന്ന്
സൃഷ്ടികർത്താവിനെയും സൃഷ്ടിയുടെ ആരംഭത്തെയും സൃഷ്ടിയുടെ പിന്നിലെ ചോദനയെയും മറന്ന് സ്വസങ്കൽപ്പങ്ങളിൽ തനിക്ക് താൻ പോന്നവനായി മാനവനുമേലൊന്നുമില്ലെന്ന് തീരുമാനിക്കുന്ന മാനവന്റെ ഹൃദന്തം കൊണ്ട് തന്നെ വിനാശത്തിൻ്റെ വിത്ത് പാവുക. കാലം ചെയ്യുന്ന ഈ കരവിരുത് ശ്രദ്ധേയമാണ്. ഇതിഹാസകാരൻ ഇതാണ് വരച്ചു വച്ചിരിക്കുന്നത്. വിനാശത്തെ എങ്ങനെയാണ് അകത്ത് രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്? കേവല പുരുഷനെ മാത്രം ആരാധിക്കുകയും യുദ്ധത്തെ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്ത് വിഷയങ്ങളോടൊന്നും പ്രതിപത്തിയില്ലാതെ വിഷയലോകത്തു നിന്ന് മാറിപ്പോയിട്ടും യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുക, പാണ്ഡവരുടെ ഗതിയും ഇതാണ്. ഇതിനെ ചേർത്തു വച്ചൊരു വ്യാഖ്യാനം നൽകുമ്പോൾ ആ പ്രത്യേക സന്ദർഭത്തിൽ സാർവലൗകിക നീതിയിലല്ല, യുദ്ധത്തെ അപവാദമായി കണ്ട് ഈശ്വരനാൽ തൻ്റെ കർമ്മങ്ങളെയും തൻ്റെ ജീവിതത്തെയും എല്ലാം ആച്ഛാദനം ചെയ്തിട്ട് നിരപേക്ഷമായ നിലയിൽ യുദ്ധത്തെയും സാധാരണനെന്ന പോലെ ചെയ്യുക, ഇതൊരു വ്യാഖ്യാനമാണ്. പക്ഷേ ഇത് സാർവലൗകിക നീതിക്ക് ചേർന്നതല്ല, ഇതിനെ ഒരു ദർശനമായി ഉപദേശിച്ചു കൊടുക്കാവുന്നതുമല്ല. അത് പഠിച്ചിട്ട് ചെയ്യേണ്ടതുമല്ല. അത്തരമൊരു സന്ദർഭത്തിൽ വന്നു പെടുമ്പോൾ ആരെങ്കിലും ഉപദേശിച്ചിട്ട് ചെയ്യേണ്ടതുമല്ല. അത് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും സാഹചര്യങ്ങളും എല്ലാം തൻ്റെ ഈശ്വരീയമായ ചൈതന്യത്തെ മറച്ചു വച്ച് മായാവൃതമാക്കി ഗുണങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കും. കാരണം വികാരോജ്വലമായ അമ്മാതിരി യുദ്ധങ്ങൾക്ക് ഈശ്വരീയമായ ഒരുപദേശത്തിൻ്റെ ആവശ്യമില്ല. അത്തരം യുദ്ധങ്ങളെ ന്യായീകരിക്കുന്നതിന് ഈശ്വരീയങ്ങളായ ദർശനങ്ങളെ അവതരിപ്പിക്കേണ്ടതുമില്ല. എന്നാൽ ഇവിടെ യുദ്ധത്തെ എല്ലാം ഇല്ലാതാക്കുന്ന മാനവചേതനയെ ജഗദീശ ഉത്സംഗത്തിലേക്ക് അടിപ്പിക്കുന്ന അതിനുപോൽബലകമായ ചിന്ത ഇതിഹാസകാരൻ തയ്യാറാക്കി തരുന്നത് ഭീഷ്മരെന്ന അതികായനിലൂടെ നിഷ്ഠൂരമായ നൈഷ്ഠിക ബ്രഹ്മചര്യമേറ്റുവാങ്ങി മഹാപ്രതിജ്ഞയെ ചെയ്തു കഴിഞ്ഞ് നിലകൊള്ളുന്ന മാനവശക്തിക്കപ്പുറം ഒന്നുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും അതിനെ സ്ഥാപിക്കുവാൻ വേണ്ടി ഭാരത സാമ്രാജ്യത്തിൻ്റെ പാരമ്പര്യ സംവേത്താക്കളായ ആചാര്യവര്യന്മാർ ആറ്റിക്കുറുക്കിയെടുത്ത ശാസ്ത്രധർമ്മത്തെ മാറ്റിമറിക്കുകയും ചെയ്ത ഭീഷ്മൻ
ഇരുപക്ഷത്തിൻ്റെയും സർവസൈന്യാധിപനായി എന്ന് പറയാവുന്ന പിതാമഹനായി ആചാര്യനായി ബുദ്ധിമാനായി ഭീഷ്മനായി. കൗരവപക്ഷത്താണ് നേതാവായി എത്തിയിരിക്കുന്നതെങ്കിലും മാനസികമായി പാണ്ഡവപക്ഷത്തിൻ്റെ സർവസൈന്യാധിപനാണത്. ആയുധങ്ങളുടെയും ആയോധന കലയുടെയും അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന ഭീഷ്മൻ ആയുധവും ധരിച്ചെത്തിയിരിക്കുന്നത് കൗരവസൈന്യത്തിൻ്റെ സർവസൈന്യാധിപനായിട്ടാണെങ്കിലും മാനസികമായ അദ്ദേഹം പാണ്ഡവപക്ഷത്തിൻ്റെ സർവസൈന്യാധിപൻ. ഇരുപക്ഷത്തെയും അതിക്രമിച്ചു നിൽക്കുന്ന അതികായനായ ഭീഷ്മന്റെ പൂർവജന്മചെയ്തികളുടെയും തൽഫലമായി ആവിർഭവിച്ചു വന്ന ഇജ്ജന്മചെയ്തികളുടെയും ഉരകല്ലാണ് മഹാഭാരത യുദ്ധം. എന്നെങ്കിലും ഒരിക്കൽ മാനവൻ നടത്തിയിട്ടുള്ള ജന്മജന്മാന്തരയാത്രകളുടെ അത്രയും കർമ്മഭൂവിനെ ഉരച്ചു നോക്കുവാൻ ഒരു യുദ്ധക്കളം സുസജ്ജമാകാതിരിക്കില്ല. ആ ഉരകല്ലിൽ ഭീഷ്മനെ ഉരയ്ക്കുമ്പോൾ മറുപുറത്ത് പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിരുന്നിട്ടും താൻ കൊടുക്കുന്ന ദർശനം പോലെ സ്പൃശൻ, ജിഗ്രൻ, ശൃണ്വൻ എന്നിങ്ങനെ എല്ലാ കർമ്മങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടേതുമായി ചെയ്തു കൂട്ടുമ്പോഴും അവയൊന്നും താൻ ചെയ്യുന്നില്ല. വ്യഷ്ടിയിലും സമഷ്ടിയിലും ചാതുർവർണ്ണ വ്യവസ്ഥയുടെ വരെ കർത്താവായും അകർത്താവായും സ്വയം പ്രഖ്യാപിക്കുന്ന കൃഷ്ണൻ പ്രാതിയൗകിക രൂപത്തിൽ ഭീഷ്മന് മുമ്പിൽ ബ്രഹ്മചാരിയായി നിലകൊള്ളുകയാണ്. പരസ്പര വിരുദ്ധങ്ങളായ ചിന്തകളിലൂടെ പരസ്പര വിരുദ്ധങ്ങളായ മാനവമാനങ്ങളിലൂടെ പരസ്പര വിരുദ്ധങ്ങളായ കർമ്മകലാപങ്ങളിലൂടെ പരസ്പര വിരുദ്ധങ്ങളായ ജന്മാന്തര പ്രകൃതികളിലൂടെ പരിക്ഷീണരായി പരീക്ഷ്യരായി എത്തിയിരിക്കുന്ന രണ്ട് ചേതനകൾ അഷ്ടവസുവിൻ്റെയും ജഗദീശ്വരൻ്റെ ഈ ചേതനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ രംഗഭൂ അവതരിപ്പിക്കുന്നത് ഈശ്വരശക്തിയോ മാനവശക്തിയോ വലുത്? ഏതാണ് ഈ യുദ്ധഭൂവിൽ പരീക്ഷിക്കപ്പെടുന്നത്? ആയുധങ്ങളുടെയും അറിവിൻ്റെയും അനൽപ്പലോകങ്ങളെ പുൽകിയ അതിസാമർഥ്യം തികഞ്ഞ പതിനൊന്ന് അക്ഷൗഹിണികളോടുകൂടി എത്തിയ ഭീഷ്മന്റെ സൈന്യസന്നാഹത്തിന് മുമ്പിൽ അക്ഷോഭ്യനായി ആയുധമെടുക്കാത്ത തേരാളിയായി മുക്തമന്ദഹാസത്തോടെ മുമ്പിൽ വന്നു നിന്ന് ആ മഹാതേജസ്വിയായ ഭീഷ്മനെ
മഹാബലനായ ഭീഷ്മനെ, ശാന്തനവനായ ഭീഷ്മനെ, സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മനെ, ദേവവ്രതനായ ഭീഷ്മനെ, നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭീഷ്മനെ, തൻ്റെ സങ്കല്പങ്ങളുടെ മുഴുവൻ ലോകങ്ങളിൽ നിന്നെടുത്തെറിഞ്ഞ് ഉത്തരായണവും കത്ത് നിതാന്തമായ ശരശയ്യയിൽ കിടത്തി തൻ്റെ കർമ്മകലാപങ്ങളുടെ മൂലകാരണങ്ങൾ മുഴുവൻ അപഗ്രഥിക്കുവാൻ അവസരം നൽകി തൻ്റെ പൗത്രനോട് താൻ ഇതുവരെ ചെയ്ത മാനവശക്തിക്ക് പ്രസക്തിയില്ലെന്ന് അതിസൂക്ഷ്മമായി ശബ്ദസ്ഫോടത്തിലൂടെ പറയിപ്പിച്ച് നാമം മാത്രമേ വേണ്ടൂ, അതും വൈഷ്ണവീശക്തിയുടെ നാമാങ്കിത തപസ്സിൽ മാത്രമാണ് ആനന്ദമിരിക്കുന്നതെന്ന് ഉജ്ജ്വലമായി പറയിപ്പിക്കുന്ന കഥ. ഇതിനെ മുമ്പിൽ വെച്ചുകൊണ്ട് വേണം മഹാഭാരതത്തിലെ ശ്ലോകങ്ങളെ മുഴുവനും തന്നെ, പ്രത്യേകിച്ച് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളെ നാം ഉൾക്കൊള്ളുവാനും പഠിക്കുവാൻ. അർജുനനോട് ഭഗവാൻ 31 ശ്ലോകം മുതൽ പറയുന്ന ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിൽ 34 വരെയുള്ള ശ്ലോകങ്ങളെ ആധുനിക രീതിയുള്ള വ്യാഖ്യാനങ്ങളിലൂടെ അപഗ്രഥിച്ച് അതിൻ്റെ മുഴുവൻ പ്രസക്തിയും അന്വേഷിച്ചു കഴിഞ്ഞ് അത് യുദ്ധത്തിനല്ല എന്ന് അതിലെ വാക്കുകൾ കൊണ്ട് തന്നെ നാം പറഞ്ഞു വരികയാണ്. വീണ്ടും ജനങ്ങളുടെ, അതുപോലെ തന്നെ മഹാരഥന്മാരുടെയും എങ്ങനെയാണ് ജനങ്ങൾ അർജുനനെ കാണുക ഈ യുദ്ധം കഴിയുമ്പോൾ, അവരുടെ വിചാരഗതിയെപ്പറ്റിയാണ് 35 ശ്ലോകം വീണ്ടും വർണ്ണിക്കുന്നത്. ഇത് ശ്രദ്ധേയമാണ്. ശ്രദ്ധേയമായ ഈ ശ്ലോകത്തിലേക്കുള്ള പ്രവേശിക ഇവിടെ നാം അവസാനിപ്പിക്കുന്നു. ഈ ഉത്തമമായ ദർശനത്തെ നമുക്കായി തന്ന ഗീതാ മാതാവിൻ്റെ പാദപത്മങ്ങളിൽ ഭക്തിപ്രശയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.